ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആർട്ട് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് നല്ല നീളമുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ബ്രൗൺ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കട്ടില്ലാത്ത കാരണം നമ്മൾ രണ്ട് കോട്ടിങ് കൊടുത്തിട്ടാണ് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അതുക്കുള്ള ഒരു മെയിൻ സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് A4 എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ പേപ്പർ എടുത്തു എന്നുള്ളൂ. അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് എതിളുകൾ വരച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ എതിളുകളും ഒരുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പെറ്റൽസും ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് വലുതാണ്. ഇതുപോലെ ചെറിയ രണ്ടെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സാൻഡിൽ കളർ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് സാൻഡിൽ കളർ ആക്കിയിട്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒറ്റ കളർ ആയി കഴിഞ്ഞാൽ ഫ്ലവറിനൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് അട്രാക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു തലഭാഗത്ത് മാത്രം കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് സാൻഡിൽ കളറിനെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തറ്റത്ത് വീണ്ടും കുറച്ചും കൂടി ഡാർക്ക് ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ലൈറ്റ് ഡാർക്ക് ടോണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലപ്പത്തും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ വലുതിൻ്റെ അത്ര അങ്ങോട്ട് ഡാർക്ക് ആക്കുന്നില്ല കേട്ടോ. എന്നാൽ ചെറുതിൽ നമ്മൾ നല്ല ലൈറ്റാക്കി വൈറ്റ് കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ബോട്ടിൽ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചാക്കുനൂലാണ്. അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ചാക്കുനൂല് ഇതിമേ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് റോൾ ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു ബോട്ടം ഭാഗത്ത് അത്യാവശ്യം ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഗം ആക്കണം എന്നില്ല കേട്ടോ. ആ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രം ആക്കിയാലും മതി. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് വേണം റോൾ ചെയ്യാൻ കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ ഫ്ലവറിൻ്റെ 3 ലെയറും കൂടി ഒന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ബോട്ടിലിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചാക്കുനൂലിമ്പോൾ ഞാൻ കുറച്ച് ബീഡ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിളാണെന്നൊക്കെ തന്നെ പറയാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.